ൽച്ചൂട് ഏറിവരുന്ന ഈ സമയത്ത് വിളകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി മണ്ണിന്റെ ജൈവാംശം നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ് കഴിഞ്ഞ വർഷത്തെ അത്രയും ജൈവാംശം മണ്ണിൽ നിലനിർത്തണമെങ്കിൽ ഒരു ഏക്കറിൽ പതിനഞ്ച് ടൺ ജൈവാംശമെങ്കിലും വേണം വിളകൾക്ക് ആവശ്യമായ ജലം നൽകുക എന്നതും പ്രധാനമാണ് ഓരോ ചെടിക്കും ആവശ്യമായ ജലത്തിന്റെ അളവ് വ്യത്യസ്തമാണ് നേന്ത്രവാഴകൾക്ക് മുതൽ ലിറ്റർ ജലം വേണ്ടപ്പോൾ ജാതിക്ക് മുതൽ ലിറ്റർ ജലം വേണം ജലാംശം ബാഷ്പീകരിച്ചു പോകാൻ സാധ്യതയുള്ളതിനാൽ ചെടികളുടെ ചുവട്ടിൽ പുതയിടുന്നത് മണ്ണിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കും വളപ്രയോഗം തടമെടുക്കൽ ജലത്തിന്റെ അളവ് തുടങ്ങിയവയെല്ലാം ഓരോ ചെടിക്കും വ്യത്യസ്തമാണ് ഇവ അറിഞ്ഞു ചെയ്താൽ നല്ല ഫലവും ആരോഗ്യവും ലഭിക്കും മണ്ണും മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് നല്ല മണ്ണിലെ നല്ല വിളവ് ലഭിക്കൂ കന്നിമണ്ണിൽ നിന്ന് യാതൊരു വളപ്രയോഗവും കൂടാതെ തന്നെ നല്ല രീതിയിലുള്ള ഫലം ലഭിക്കുന്നതിനു കാരണം അതിലെ ജൈവാംശം തന്നെയാണ് തുടർച്ചയായുള്ള കൃഷിയും അശാസ്ത്രീയമായ വളപ്രയോഗവും മണ്ണിന്റെ ഘടനയെ ബാധിക്കുന്നു ജൈവാംശത്തിനു പുറമേ മണ്ണിലെ വായുസഞ്ചാരം അമ്ലത്വം തുടങ്ങിയവയും ചെടികളുടെ വളർച്ചയെ സാരമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് വ്യത്യസ്ത വിളകൾക്ക് അനുയോജ്യമായി ഈ ഘടകങ്ങളെ ക്രമീകരിച്ചാൽ ആരോഗ്യമുള്ള മണ്ണും ആരോഗ്യമുള്ള വിളകളും നമുക്ക് ലഭിക്കും നമസ്കാരം കൃഷിദർശന്റെ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട് സസ്യങ്ങളായിട്ട് ഇതര വിളകളായിട്ട് കളകളായിട്ട് ജന്തു ലോകം ഇങ്ങനെയുള്ള ജീവികൾക്ക് പുറമേ തന്നെ സൂക്ഷ്മ ജീവികളുടെ കോടാനുകോടി എണ്ണം നമ്മുടെ ഈ പ്രകൃതിയിൽ നമ്മളോടൊപ്പം ഇണങ്ങിയും പിണങ്ങിയും വസിക്കുന്നു ഈ ജീവജാലങ്ങൾ ഈ പ്രകൃതിയിൽ പ്രത്യേക തരത്തിലുള്ള ഒരു നിയമത്തിലാണ് നിൽക്കുന്നത് പാരസ്പര്യത്തിൻ്റെ നിയമം ഇതിനകത്ത് എന്തെങ്കിലും കോട്ടങ്ങൾ അത് മനുഷ്യ മനുഷ്യൻ്റെ കൈകടത്തലുകൾ കൊണ്ടോ തീർച്ചയായും അത്തരത്തിലുള്ള വിഘാതങ്ങൾ തികച്ചും പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായി വരുമ്പോഴാണ് ആ വിളയുടെ ആരോഗ്യ ആരോഗ്യത്തെയും അതിൻ്റെ പരിപാലനത്തെയും ഒക്കെ അത് ബാധിക്കുന്നത് അപ്പോൾ തീർച്ചയായും എന്താണ് അതിൻ്റെ ശാസ്ത്രീയ വശം എങ്ങനെ ഈ വിള ആരോഗ്യം മണ്ണിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തീർച്ചയായും മണ്ണ് ആരോഗ്യം ഉണ്ടെങ്കിൽ ജീവസുറ്റതായി അത് വിളയുടെ ആരോഗ്യമായി പരിണമിക്കുകയും തീർച്ചയായും മാനവരാശിയുടെ തന്നെ ആരോഗ്യമായിട്ട് മാറുകയും ചെയ്യും അപ്പം ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൻ്റെ പ്രസക്തി ഏറെയാണ് നമുക്ക് എങ്ങനെയാണ് ശാസ്ത്രീയമായ ഒരു കൂടി വിളയുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ വളരെ ശാസ്ത്രീയമായ ഒരു അവബോധം തരാൻ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വം ഡോക്ടർ പി എസ് ജോൺ സാറാണ് കാർഷിക സർവകലാശാലയുടെ അഗ്രോണമി റിട്ടയേഡ് പ്രൊഫസറാണ് സാർ തീർച്ചയായും നമ്മളോടൊപ്പം സംവേദിക്കാമെന്ന് എത്തിയിട്ടുണ്ട് സാറിനെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക പരിസ്ഥിതിയിൽ നമ്മുടെ പ്രത്യേക ഭൂപ്രകൃതിയിൽ ചരിഞ്ഞ് കിടക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് എല്ലാ തരത്തിലുള്ള വിളകളും കൊണ്ട് സമ്പന്നമാണെങ്കിലും അതിൻ്റെ ഒരു ചരിവും പ്രത്യേക ആ ഒരു കിടപ്പും ഒക്കെ വെച്ചിട്ട് എങ്ങനെ നമ്മുടെ മണ്ണിനെയും നമ്മുടെ വിളകളെയും വിലയിരുത്തുന്നു പറഞ്ഞുവല്ലോ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വളരെ മറ്റ് ഇതര സംസ്ഥാനങ്ങളെക്കാൾ വളരെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നതാണ് ഞാൻ പറയും ഒരു പൊട്ടിയ സ്ലൈറ്റ് ചരിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് കേരളത്തിൻ്റെ കിടപ്പെന്ന് പഠിച്ചിട്ടുണ്ട് തീരപ്രദേശം ഇടനാട് മലന്താണ് മലമ്പ്രദേശം ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിൽ മണ്ണ് വിഭിന്നമായിരിക്കും കാലാവസ്ഥ വിഭിന്നമായിരിക്കും മണ്ണും കാലാവസ്ഥയും വിഭിന്നമായിരിക്കുന്നത് കൊണ്ട് തന്നെ വിളകളും വിഭിന്നമായിരിക്കും പലതരത്തിലുള്ള മണ്ണ് പലതരത്തിലുള്ള കാലാവസ്ഥ ഘടകങ്ങൾ പലതരത്തിലുള്ള വിളകൾ പ്രത്യേകമായ പരിചരണങ്ങളും പരിചരണ മുറകളും വേണം ഈ വിളകൾക്ക് അനുവർത്തിക്കുവാൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം തീരപ്രദേശം എന്ന് പറയുമ്പോഴത്തേക്ക് കടൽ നിരപ്പിൽ നിന്ന് ഒരു ഏഴര മീറ്റർ വരെയുള്ള പൊക്കമുള്ള സ്ഥലങ്ങളാണ് ഇടനാട് എന്ന് പറയുമ്പോൾ എഴുപത്തഞ്ച് മീറ്റർ വരെ വരും മലനാട് എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റൻപത് മീറ്റർ വരും അതിൻ്റെ മുകളിലുമാണ് നമ്മൾ മലമ്പ്രദേശം എന്നാണ് പറയുക അപ്പോൾ അവിടെയുള്ള വിളകൾ നോക്കിക്കയും താഴെ നെല്ല് അങ്ങ് മുകളിലേക്ക് പോകുമ്പോൾ തേയിലയും നോക്കുക അപ്പം സ്ഥല കാലഭേ സ്ഥലഭേദമനുസരിച്ച് കാലാവസ്ഥാ ഭേദമുണ്ടാകുമ്പോൾ വിളകൾക്ക് മാറ്റം വരുന്നു ആ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം വിളപരിപാലനം നടത്തുവാൻ സർനയുടെക്ക് ഒന്ന് കുറച്ചുകൂടി വ്യക്തമാക്കാൻ വേണ്ടി ചോദിച്ചോട്ടെ നമുക്കിപ്പം ഈ കേരളത്തിൻ്റെ കിടപ്പനുസരിച്ച് നമ്മൾ മുകളിലോട്ട് മുകളിലോട്ട് ഇപ്പോൾ ഹൈറേഞ്ചിലോട്ട് മലനാടുകളിലേക്ക് പോകുമ്പോൾ താപനിലയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വ്യതിയാനം ചൂട് കുറഞ്ഞു കുറഞ്ഞ് വരുന്ന ആ സമയത്ത് എങ്ങനെയാണ് അതിന് മണ്ണിൻ്റെ ജൈവാംശവുമായി ബന്ധപ്പെട്ടത് തീർച്ചയായിട്ടും ഊഷ്മാവും മണ്ണിൻ്റെ ഊഷ്മാവും അന്തരീക്ഷത്തിലെ ഊഷ്മാവും ജൈവ വസ്തുക്കളുടെ വിഘടനവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് ഊഷ്മാവ് കൂടും തോറും ജൈവവസ്തുക്കളുടെ വിഘടനം കൂടും നമുക്കറിയാം ഉയരം കൂടും തോറും തീർച്ചയായിട്ടും ഊഷ്മാവ് കുറഞ്ഞു കുറഞ്ഞു വരും ഏകദേശം ഒരു കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകുമ്പോൾ ആറര ഡിഗ്രി സെൽഷ്യസിൻ്റെ കുറവാണ് സംഭവിക്കുക അതായത് നമ്മുടെ ഇവിടെ നിന്ന് മൂന്നാർ പ്രദേശത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വയനാട്ടിലേക്ക് പോകുമ്പോൾ ഏകദേശം തൊള്ളായിരം ആയിരം മീറ്റർ ആണ് അപ്പോൾ ഇവിടുത്തെ ഊഷ്മാവിനേക്കാൾ ആറര ഡിഗ്രിയോളവും ചൂടവിടെ കുറവായിരിക്കും അതിനർത്ഥം അവിടെ ജൈവംശത്തിൻ്റെ തോത് പ്രകൃതി തന്നെ കൂടുതലാക്കി നിർത്തിയിരിക്കുന്നു ഇവിടെ തോത് വളരെ കണ്ട് കുറഞ്ഞു വരുന്നു ഇത് ഈ ഒരു ജൈവാംശത്തിൻ്റെ കുറവ് മാത്രമല്ല നമുക്ക് അത് അതനുസരിച്ച് മണ്ണിൻ്റെ ഗുണനിലവാരവും വ്യത്യാസം വരും വിളകളുടെ തരത്തിലും വ്യത്യാസം വരും ഇതിനോടൊപ്പം തന്നെ ഒത്തിരി മഴ ഒരു സംസ്ഥാനമായിട്ടാണ് നമ്മൾ കേരളത്തെ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇത്തരത്തിലുള്ളൊരു കിടപ്പ് കാരണം ഈ മഴ എത്രത്തോളം കേരളത്തെ കേരളത്തിൻ്റെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടതയെ ബാധിച്ചിട്ടുണ്ട് മഴ നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഒരനുഗ്രഹവും ഒരു ശാപവുമാണ് കാരണം കേരളത്തിന് കിട്ടുന്നിടത്തോളം മഴ നമ്മുടെ തൊട്ട സംസ്ഥാനങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ വളരെയധികം ഉൽപ്പാദനക്ഷമത അവിടെ കൂടുമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പെയ്യുന്ന മഴ പന്ത്രണ്ട് മാസം തുടർച്ചയായി ഒരുപോലെ കിട്ടുകയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വിളകളുടെ ഒരു കൂമ്പാരം തന്നെ ഇവിടെ വരുമായിരുന്നു പക്ഷേ എപ്പോഴാണ് കിട്ടുന്നത് പ്രത്യേക ഒരു അഞ്ചോ ആറോ മാസം കൊണ്ട് നമുക്ക് കിട്ടുന്ന മൂവായിരം മില്ലിമീറ്റർ മഴ അവിടെ അവസാനിക്കുകയാണ് ഒരു വർഷം എന്തും മഴ എന്തും മാത്രം ലഭിച്ചാലും ഒരു പ്രളയവും ഒരു വരൾച്ചയും എല്ലാ വർഷവും ഇതുണ്ട് അനിവാര്യതയായി മാറും അതിൻ്റെ ആധിക്യം വ്യത്യാസപ്പെടുന്നതേ ഉള്ളൂ ഇത്രയും കാലമായിട്ടും നമ്മുടെ കർഷകർ ഇത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പരിധി വരെ നമുക്കിതിനെ ചെറുക്കാം കൂടുതൽ മഴയെ നമുക്ക് ഉപയോഗപ്രദമാക്കി നിർത്താം കൂടുതലുണ്ടാകുന്ന വരൾച്ചയെ നമുക്ക് തടഞ്ഞു നിർത്തുകയും ചെയ്യാം ഇതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ അവലംബിക്കേണ്ടത് സർ ഈ രണ്ട് പ്രശ്നങ്ങളും പറഞ്ഞല്ലോ ജൈവ സമ്പത്ത് നമുക്ക് എറിയും കുറഞ്ഞും നമ്മുടെ മണ്ണ് തരം നമുക്ക് കേരളത്തിൽ എത്ര തരം മണ്ണുകളുണ്ട് കേരളത്തിൽ വിശദമായിട്ട് പറയുകയാണെങ്കിൽ എട്ടൊൻപത് തരം മണ്ണുകളുണ്ട് പക്ഷേ പ്രധാനമായിട്ടും കേരളത്തിൻ്റെ എഴുപത് ശതമാനം മണ്ണും വെട്ടുകൽ മണ്ണാണ് ലാറ്ററൈറ്റ് എന്ന് പറയുന്ന അതിന് പഴക്കം വരുമ്പോൾ ചീങ്കല് വെ എന്നൊക്കെ പറയുന്ന ആ വിഭാഗത്തിൽപ്പെടുന്ന വെട്ടുകൽ മണ്ണാണ് ഏറ്റവും കൂടുതലുള്ളത് അതിനുശേഷം അതിൽ പിന്നെയുള്ളത് വനമണ്ണാണ് മലപ്രദേശങ്ങളിലൊക്കെ ഉള്ളത് വനമണ്ണാണ് വനമണ് വനമണ്ണ് തീർച്ചയായിട്ടും ജൈവ അംശ പ്രധാനമാണ് കാരണം അവിടെ വനമായിരുന്നു മരങ്ങളുടെ ഇലകൾ കലാകാലങ്ങളായി വീണ് ചീഞ്ഞ് അവിടെ ധാരാളം ജൈവാംശം അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതാണ് ഏറ്റവും ഫലപുഷ്ടിയുള്ള മണ്ണ് മൂന്നാമത്തെ പ്രധാനമായ മണ്ണെന്ന് പറയുന്നത് എക്കൽ മണ്ണാണ് കാരണം നേരത്തെ പറഞ്ഞു മലമ്പ്രദേശങ്ങളിൽ നിന്നും മലനാട്ടിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം അവിടുത്തെ മണ്ണും മൺതരികളും വളവും എല്ലാം കൂടാണ് കൊണ്ടുവരുന്നത് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇട തീരപ്രദേശത്തെ ഉള്ള സ്ഥലങ്ങളിൽ കുട്ടനാട് കോൾ ഇങ്ങനെയുള്ള നിലങ്ങളിൽ പൊക്കാളി ഇങ്ങനെയുള്ള നിലങ്ങളിൽ എക്കൽ മണ്ണ് കൊണ്ടുവന്ന് അതും വളരെ ഫലഭുഷ്ടമായിരുന്നു അപ്പോൾ ഒരിടത്തെ ഫലഭൂഷ്ടത വേറൊരു സ്ഥലം കൂടുതൽ ഫലഭൂഷ്ടമാക്കാനായിട്ട് ഒരു നഷ്ടം ലാഭമാക്കുന്ന ഒരു പരിപാടിയാണ് അവരിപ്പോൾ പറഞ്ഞല്ലോ വെട്ടുകൾ മണ്ണാണ് നമുക്ക് കേരളത്തിൽ എഴുപത് ശതമാനം എന്ന് എന്താണ് നമ്മുടെ വെട്ടുകൾ മണ്ണിന്റെ പ്രത്യേകത വെട്ടുകൾ മണ്ണെന്ന് പറയുന്നത് തന്നെ ഉണ്ടാകുന്നത് തന്നെ മഴ കൂടുതലായി പതിച്ച് പതിച്ച് പതിച്ചാണതിന് വെട്ടുകൂലകങ്ങളുടെ അതിൻ്റെ പല മൂലകങ്ങളും അങ്ങ് നമുക്ക് എടുക്കാൻ മേലാത്ത നമുക്കെടുക്കാൻ മേലാത്തോ ചെടികൾക്ക് എടുക്കാൻ മേലാത്ത ആഴത്തിലേക്ക് പോകുന്നു കാൽസ്യം മഗ്നീഷ്യം ഇങ്ങനെയുള്ള മൂലകങ്ങളൊക്കെ താഴേക്ക് പോകുന്നു ഇരുമ്പ് മാൻകനീസ് ഇങ്ങനെയൊക്കെയുള്ള മൂലകങ്ങളൊക്കെ മേളിൽ തന്നെ നിൽക്കുന്നു അപ്പോൾ തന്നെ മനസ്സിലായി ചേരേണ്ട വിധത്തിൽ ചേർന്നിരിക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് രണ്ട് തലങ്ങളിലേക്ക് മൂലകങ്ങൾ മാറുമ്പോഴുണ്ടാകാവുന്ന അസന്തുലത അസന്തുലതാവസ്ഥയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചില മൂലകങ്ങൾ താഴേക്ക് പോകുന്നതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ അമ്ലക്ഷരനില വളരെ കണ്ട് വ്യത്യാസപ്പെടും നമ്മുടെ കാർഷിക പരിചരണ മാർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട റോള് ഉണ്ടാക്കുന്നത് ഈ പറയുന്ന അമലത്തവുമായിട്ട് ബന്ധപ്പെട്ടാണ് തീർച്ചയായും സാർ അതിനെപ്പറ്റി ഒന്ന് പറയാമോ മണ്ണിൻ്റെ ഒരു മണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ ജൈവവംശപ്രധാനമാണ് മണ്ണ് എന്ന് പറഞ്ഞല്ലോ ഒരു നല്ല മണ്ണ് ഫലപുഷ്ടിയുള്ള ഒരു മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നല്ല ഉദാഹരണമായിട്ട് എടുക്കാമെങ്കിൽ ഒരു ഏഴ് ടൺ വിളവ് അല്ലെങ്കിൽ എട്ട് ടൺ വിളവ് ഉണ്ടാക്കുന്ന ഒരു മണ്ണ് അതെങ്ങനെ ഇരിക്കണം മറ്റ് പുറത്തുനിന്നും രാസവളങ്ങളോ മറ്റു വളങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ അഞ്ച് ശതമാനമെങ്കിലും ജൈവാംശവും നാൽപ്പത്തഞ്ച് ശതമാനമെങ്കിലും മൂലകങ്ങളും ഇരുപത്തഞ്ച് ശതമാനം വായുവും ഇരുപത്തഞ്ച് ശതമാനം വെള്ളവും ഉള്ളതാണ് ഒരു നല്ല മണ്ണ് കരമണ്ണ് നല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വായു ഇരിക്കുന്ന ഭാഗം കൂടി വെള്ളം കൊണ്ട് നിറഞ്ഞു പോകും അത് നമുക്കറിയാം പക്ഷേ ഒരു നല്ല കരമണ്ണ് എന്ന് പറയുമ്പോൾ അഞ്ച് ശതമാനം ജൈവാംശവും നാൽപ്പത്തഞ്ച് ശതമാനം മൂലകങ്ങളും ഇരുപത്തഞ്ച് ശതമാനം വായു ഇരുപത്തഞ്ച് ശതമാനം വെള്ളവും ഉള്ളതാണ് ഒരു നല്ല മണ്ണ് ഇതിൽ നിന്ന് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ആ മണ്ണിനെ ഒരു നല്ല മണ്ണ് കൂടുതൽ വിള ഉത്പാദനം തരുന്ന ഒരു മണ്ണ് നമുക്ക് വിപക്ഷിക്കാനൊക്കെയില്ല കാരണം മറ്റു ജല ഘടകങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ വരാനുണ്ട് അതിലേറ്റവും പ്രധാനമാണ് മണ്ണിൻ്റെ ക്ഷാര നിലവാരം നമുക്ക് അതിലേക്ക് തന്നെ തിരിച്ചു വരാം ഒരു കോളുണ്ട് ഹലോ ഹലോ നമസ്കാരം നമസ്കാരം എന്താ പേര് എന്റെ പേര് സൗദാ കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി സാറിനോട് ചോദിക്കാം ആ ചോദിച്ചോളൂ ടി വി നോക്കണ്ട ചോദിച്ചോളൂ സാറേ ഞാൻ ഈ ഏട്ടവാഴാറ നട്ടിട്ടുണ്ടേ ആ അത് പിന്നെ നട്ട് കുറച്ചൊരു രണ്ടു മൂന്ന് മാസം ഒക്കെ മാസായ മൂന്നാല് ഈ വാഴ ഒരു മൂന്നാലേ ഇങ്ങോട്ട് വന്നു വന്ന് ഉണ്ടല്ലോ അതിന്റെ മണ്ട അങ്ങ് അടഞ്ഞു പിന്നെ ഇല വരികയല്ല ആ അങ്ങനെ ഞാൻ ഞാനത് പിന്നെ ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അതിന്റെ അടിഭാഗം മൊത്തം ഇങ്ങനെ കറുത്തിട്ട് ആ കറുത്തിട്ട് ചീഞ്ഞു പോന്ന പോലെ ആ അതെ എങ്ങനെ അത് നട്ട് നമ്മള് പരിപാലിച്ചിട്ട് വലുതായി ചില വാഴ വലുതായി നമുക്ക് പൊളിക്കാറൊക്കെ ആകുമ്പോഴും ഞാൻ പോവാൻ എത്ത വാഴ അങ്ങനെ ഉള്ളതെല്ലാം ഈ മണ്ട അടഞ്ഞു പോകുന്നില്ല വാഴയുടെ മണ്ട അടയുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പൊ സൗദി അത് പ്രധാനമായിട്ട് കാരണം ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു അല്ലാണ്ട് ചില മണ്ടയുടെ വളങ്ങളുടെ അസന്തുലിതാവസ്ഥയൊക്കെ വരുമ്പോൾ തന്നെ മണ്ടയടഞ്ഞു പോകും പക്ഷേ സൗദ കണ്ടെടുത്ത കാരണം അതിൻ്റെ വാഴമാണത്തിൻ്റെ തൊലി മുഴുവൻ കറുത്ത് പോയിരിക്കുന്നു എന്നുണ്ട് ക്ഷീഞ്ഞു പോവുക അതൊരു പ്രത്യേക രോഗ അവസ്ഥയാണ് ആ എന്താണ് സംഭവിക്കുന്നത് വേര് ആണ് വളമെടുക്കേണ്ടതും വേരാണ് വളമെടുക്കേണ്ടതും വെള്ളമെടുക്കേണ്ടതും ഈ ഇത് പറ്റുന്നേയില്ല അതായത് വാഴമാണത്തിന്റെ പുറത്തെ തൊലി മുഴുവൻ ചീഞ്ഞു പോയിട്ട് വേരും വാഴമാണവുമായിട്ടുള്ള ബന്ധം പോയിട്ട് യാതൊരു കാരണവശാലും അതിന് വെള്ളവും വളവും എടുക്കാൻ സാധിക്കുന്നില്ല പരിപൂർണമായ ഈ രീതിയിലായി കഴിഞ്ഞ് ഈ വാഴയെ രക്ഷിക്കാൻ സാധിക്കുകയില്ല ഇതിനു മുമ്പ് തന്നെ ഇങ്ങനെ ഒരു രോഗം വരാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിചരണ മാർഗങ്ങൾ എടുക്കേണ്ടതായിരുന്നു അത് ഞാൻ നല്ല വാഴ എല്ലാം നടന്നത് പക്ഷെ നടുന്ന സമയത്ത് നമുക്ക് കേടൊന്നും തോന്നില്ല പിന്നെ ഒരു കാര്യം കൂടെ ഞാനിങ്ങനെ നമ്മുടെ ഈ അടുത്ത് ഈ ചിപ്സൊക്കെ പറക്കുന്ന ഈ ഏത്തക്കിയുടെ പച്ച ഏത്തക്കാടയൊക്കെ തോലിയാണെന്ന് ഞാൻ ഇതുപോലെ ഒരു സിശേഷന് വിളിച്ചു വെച്ചപ്പോ കുഴപ്പമില്ല കൂട്ടിയിട്ടിട്ട് കറക്കുമ്പോൾ അതിന്റെ ചൂട്ടിൽ വാരി ഇടാൻ പറഞ്ഞു എല്ലാത്തിന്റെയും വിളയുടെ ചൂട്ടില് അപ്പൊ അതങ്ങനെ അങ്ങനെ കൂട്ടി ഒരു ചെറിയ ഇട്ടിട്ടുണ്ട് അതിങ്ങനെ നല്ല കറുത്ത് നല്ല ഇതായി വേണ്ട കൂടെ ചാണകവും അത് ഇതെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കി അത് നല്ല ഇങ്ങനെ നമ്മളെ ലാസ്റ്റ് എടുക്കുമ്പോൾ വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കും അപ്പൊ അത് വാരി ഞാൻ ഈ വാഴയുടെ ചുവട്ടിൽ ഇടുന്നുണ്ട് അത് ഇടുന്ന എന്നോട് പറഞ്ഞു അത് അതിടുന്നതുകൊണ്ടാണ് ഈ മാണം ഇങ്ങനെ ചീഞ്ഞു പോണേന്ന് പറഞ്ഞു ശരിയാണോ സാറെ സാധാരണ രീതിയില് ഇതൊരു നല്ല ജൈവ വളം പ്രിപ്പറേഷൻ ആണ് സൗദി ചെയ്തിരിക്കുന്നത് പക്ഷെ എന്നാലും വേറെ ഏതെങ്കിലും തരത്തിലുള്ള രോഗകാരണമായ വാഴയുടെ അല്ലെങ്കിൽ വാഴ പച്ച വാഴക്കൊലയുടെ ഇല തൊലി അതിൻ്റെ അകത്ത് ചെന്ന് ഈ രോഗാണുക്കൾ കൂടാൻ ചാൻസും ഉണ്ട് അപ്പം അതൊരു ഒരു ഒരു കാരണമാണ് എന്നേ ഉള്ളൂ പക്ഷെ അതല്ലായിരിക്കും ഇതിൻ്റെ അകത്തെ പ്രധാന കാരണം ഇതിൻ്റെ അകത്തെ പ്രധാന കാരണം അവിടുത്തെ മണ്ണ് അവിടുത്തെ മണ്ണിൽ തന്നെ ഈ രോഗാണു ധാരാളമായിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് അപ്പം അതുകൊണ്ട് കുഴി എടുക്കുമ്പോൾ തന്നെ പരിചരണ മാർഗങ്ങളും വിത്ത് വിനുള്ള പരിചരണ മാർഗങ്ങളും പ്രത്യേകമായി ചെയ്ത് നടന്ന സമയത്ത് ഇത് കൂട്ടി യോജിപ്പിക്കേണ്ടിയിരിക്കും സൗദ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ നിങ്ങളുടെ ആ മാണം വാണം വേരില്ല എന്ന് പറഞ്ഞു അതിനകത്ത് ഏതെങ്കിലും രീതിയില് ഇങ്ങനെ പുഴു തുരന്ന് പോയിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ചെത്തു പൊടിഞ്ഞോലെ അങ്ങനെയാണെങ്കിൽ അത് മാണപ്പുഴുവിന്റെ ആക്രമണമാണ് പുഴു തീർച്ചയായും സൗദ അത് മാണപ്പുഴുവിന്റെ ആക്രമണമാണ് നിങ്ങൾ വാഴ വെക്കുന്ന ഈ സ്ഥലത്തില് മാണപ്പുഴുവിന്റെ മുട്ടകൾ വളരെ യഥേഷ്ടമുണ്ട് അത് മാത്രവല്ല തള്ളവാഴയിൽ നിന്ന് പൊരിച്ചെടുക്കുന്ന കന്നില് അതിന്റെ തൊലിപ്പുറത്ത് ഈ മാണപ്പുഴു ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി ഒരു പശ പോലെ തേച്ച് വെച്ച് അടച്ചു വെച്ചിരിക്കും നമുക്ക് അറിയാൻ കഴിയില്ല ഇത്തരം വാഴകളെ നമ്മൾ പ്രത്യേക പരിചരണത്തിൽ എല്ലാ കന്നുകളില്ലാത്ത നാണം മാണപ്പുഴുവിന്റെ ആക്രമണം ഉണ്ട് എന്ന് കരുതി വേണം നമ്മൾ നടാൻ വേണ്ടിട്ട് കാരണം നടുന്ന സമയത്തുള്ള നമ്മുടെ സ്ഥലത്തിന്റെ സ്ഥലത്തും ഈ ആക്രമണം വരാം ഈ കന്നിൽ കൂടിയും വരാം നടമ്പോ ആദ്യം എനിക്ക് പറയാനുള്ളത് ആ കഴുത്ത് ഭാഗത്തു നിന്നാണ് പുതിയ വേരുകൾ പൊട്ടുന്നത് ആ ഭാഗം മാറ്റി നിർത്തിയിട്ട് താഴെയുള്ള ഭാഗത്ത് നേർത്ത രീതിയിൽ നമ്മൾ കപ്പക്കയൊക്കെ തൊലി ചെത്തുന്നത് പോലെ തൊലി ചെത്താൻ ശ്രദ്ധിക്കുക അകത്ത് മാണപ്പുഴുവിന്റെ ആക്രമണം ഉള്ള സംഗതികള് കുറച്ച് ഡീപ്പായിട്ട് തന്നെ ചെത്തി മാറ്റുക കണ്ണ് നമ്മൾ കളയണ്ട അതിനുശേഷം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചാണകപ്പാൽ ഉണ്ടല്ലോ ചാണകവും ചാരവും കൂടെ ചേർത്തുള്ള ചാണകപ്പാലിൽ മുക്കി അത്യാവശ്യം നല്ല വെയിലത്ത് തന്നെ ഉണക്കുക രണ്ട് മൂന്ന് ദിവസം ഉണക്കിയതിന് ശേഷം പിന്നെ ഈ പിന്നെ ഈ കുഴിയിലും കുഴിയിലും ആ പരിചരണം കൊടുക്കണം ഒരുപാട് മരുന്നുകൾ എല്ലാം ചെയ്യുന്നുണ്ട് അതല്ല സൗദ ഈ കുഴിയിലല്ലേ കുറച്ച് ചപ്പിട്ട് കത്തിക്കാൻ പറ്റുമെങ്കിൽ കത്തിക്കുക അതിനകത്ത് ചപ്പിട്ട് കത്തിക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ഞൂറ് ഗ്രാം അര കിലോ കുമ്മായം ഒന്നിട്ട് ചിക്കി കൊടുക്കാം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം അടിച്ച് പോവോ പോവോ എന്നുള്ള വേദിയില് പുതിയ തളിര് വരാത്തത് ഈ അകത്തെ പിണ്ടിയിലകത്തോട്ട് ഇത് പ്രശ്നം വരുന്നതുകൊണ്ടാണ് താഴേന്നാണല്ലോ അതിന്റെ ഗ്രോത്ത് ഇത് വരുന്നത് അതങ്ങ് ഈ പുഴു കാരണം അതങ്ങ് അടങ്ങി പോകുന്നോണ്ടാണ് പുതിയ തെളിയി വരാം അപ്പത് ശ്രദ്ധിച്ചാ മതി പിന്നെ മണ്ണിന്റെ കാര്യം ചോദിക്കാം മണ്ണ് ഏത് ഏത് മണ്ണിലും നേന്ത്രവാഴ വളരണം നല്ല നീർവാർച്ച വേണമെന്നേ ഉള്ളൂ മണ്ണിന് ഫലപുഷ്ടി കുറവാണെങ്കിൽ നമ്മൾ ആ മണ്ണിന് ആവശ്യമായ ഫലപുഷ്ടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ മണ്ണ് അമ്ളാംശമുള്ള മണ്ണ് തന്നെയാണ് വളരെ ചുരുക്കം ചില ഭാഗങ്ങളിൽ അമ്ളാംശം അധികമില്ലാത്ത മണ്ണുള്ളൂ അതുകൊണ്ട് കുഴി എടുത്ത് കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് തന്നെ മേൽമണ്ണ്ണ് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് വേണം കുഴി കുഴിയെടുക്കാൻ അങ്ങനെയാണ് തിരിച്ചു മണ്ണിടുമ്പോൾ ആ മണ്ണുമായി ഒരു അറുപത് തൊട്ട് നൂറ് ഗ്രാം വരെയുള്ള കുമ്മായം കൂട്ടിച്ചേർക്കുകയാണ് ആദ്യമായിട്ട് വേണ്ടത് അറുപത് ഗ്രാം തൊട്ട് നൂറ് ഗ്രാമ നമ്മളെ ക്ഷാലാവസ്ഥ നോക്കിയിട്ടാണ് ആ അറുപതിന്ന് എന്തുമാത്രം കൂടണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഏകദേശം ഒരു ചെറിയ ചിരട്ടയ്ക്ക് ഒരു ചിരട്ട എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അത്രയും കുമായം മതിയാവും അത് അതാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം ഈ മേൽമണ്ണുമായി എന്തുമാത്രം ജൈവവളം നമുക്ക് ചേർക്കാമോ അത് തീർച്ചയായിട്ടും ചേർക്കണം അതായത് ഒരു മൂന്ന് നാല് കിലോ വരെ ഉണക്ക ചാണകമോ അതിന് ചേർന്ന് ആട്ടിൻ കാഷ്ടമോ അതിന് ചേർന്ന് കോഴിക്കാഷ്ടമോ കൂടി മിക്സ് ചെയ്തിട്ടിട്ട് വാഴ നട്ടിട്ട് അതിന്റെ കണ്ണാടി വരെ മൂടി ചപ്പിട്ട് മൂടിയിട്ട് അവിടെ ഇടുക ഒന്നൊന്നര മാസം മാസമാകുമ്പോഴത്തേക്കാണ് ആദ്യത്തെ ഇല വരിക അതിനുശേഷമാണ് ശരിയായ രാസവള പ്രയോഗം നമുക്കതിന് തുടങ്ങേണ്ടത് സൗദാ വിളിച്ചതില് നന്ദി ഉത്തരവൊക്കെ വ്യക്തമായോ വിളിച്ചതിൽ നന്ദി സാർ നമുക്ക് തിരിച്ചു വരാം നമ്മൾ അമ്ലത്വം അതിൻ്റെ ദൂരീകരിക്കാൻ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ അതിലേക്ക് നമുക്ക് തിരിച്ചു എങ്ങനെയാണ് നമുക്ക് ഒരു പുളിരസമുള്ള മണ്ണാണ് കേരളത്തിൽ പ്രധാനമായിട്ടുള്ള എല്ലാ മണ്ണ് വർഗ്ഗങ്ങളും ആ തരങ്ങളിൽ നമുക്ക് എങ്ങനെ അമ്ലത്വം ദൂരീകരിക്കാനുള്ള പ്രവൃത്തി ചെയ്യാം ഈ അമ്ലത്വം രണ്ട് തരത്തിലാണ് ബാധിക്കുക ഒന്ന് അമ്ലത്വം കൂടുതലുള്ളത് കൊണ്ട് ചില മൂലകങ്ങൾ ലഭ്യമാക്കാതിരിക്കുക രണ്ട് ചില മൂലകങ്ങളെ ഇത് അമളത്വം കൂടുതലായി ലയിപ്പിച്ച് അധിക തോതിൽ കൊണ്ടുവന്ന് ആ കൂടുതൽ എടുക്കുന്ന മൂലകം കൊണ്ട് ചെടിയുടെ വളർച്ച കുറഞ്ഞു വരിക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും അമളത്വം ക്രമീകരിക്കണം എന്ന് പറയുന്നത് നമ്മളൊരു സ്കെയിലാണ് പി എച്ച് സ്കെയിൽ നമ്മൾ പൊക്കം സെൻറ്റിമീറ്ററിൽ പറയുന്നു തൂക്കം നമ്മൾ കിലോഗ്രാമിൽ പറയുന്നത് പോലെ തന്നെ അമളത്വം നമ്മൾ ഒരു സ്കെയിലാണ് പറയുക പൂജ്യം മുതൽ പതിനാല് വരെ അത് ഏഴിൽ നിന്ന് താഴേക്ക് വരുന്നതെല്ലാം അമ്ലത്വവും ഏഴിന് മുകളിലേക്കുള്ളത് ഷാരാവസ്ഥ തീർച്ചയായിട്ടും മിക്കവാറും എല്ലാ ചെടികളും ചില ചെടികൾ ഒഴികെ ഉദാഹരണമായിട്ട് തേയില അതിന് അമലത്തോട് അല്പം പ്രിയക്കൂടുതലുള്ളതാണ് അല്ലാതുള്ള വിളകളെല്ലാം ആറര തൊട്ട് ഏഴ് വരെയുള്ള അമ്ലത്വമാണ് ഇഷ്ടപ്പെടുക അതായത് ഒരല്പം അമ്ലത്വം അങ്ങനെയുള്ള ആ അവസ്ഥയിലേക്ക് മണ്ണിനെ കൊണ്ടുവരണമെങ്കിൽ അമ്ളത്വത്തെ ന്യൂട്രലി നിർവീര്യമാക്കുന്ന തരത്തിലുള്ള കുമ്മായ വസ്തുക്കൾ പ്രയോഗിക്കണം അത് നീറ്റുകക്ക കുമ്മായം ചിലപ്പം ഡോണോമൈറ്റ് ഇങ്ങനെയുള്ള വിവിധ വസ്തുക്കൾ അപ്പോൾ അഞ്ചര ആറ് ഒക്കെ പി എച്ച് ഉള്ള അല്ലെ അമ്ലാവസ്ഥയുള്ള അമ്ലാവസ്ഥയുള്ള നെല്ല് ഉണ്ടാക്കുന്ന പാടത്ത് ഹെക്ടറിന് രണ്ടര ഏക്കറിന് ഏകദേശം അറുന്നൂറ് എങ്കിലും കുമ്മായ വസ്തു നടുന്നതിന് തൊട്ടു മുന്നേ പത്ത് ദിവസം മുന്നേ ഇട്ട് അത് മണ്ണുമായിട്ട് ഇടപഴകാനുള്ള സമയം കൊടുത്ത് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വേണം നടാൻ അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗം നെല്ലിന് ചെയ്യുന്ന സമയം നെല്ലിന് ചെയ്യുന്നത് പോലെ തന്നെ മറ്റു വിളകൾക്ക് നെല്ലിൻ്റെ നമുക്ക് കാണാം എന്തുകൊണ്ടാണ് നെല്ല് പാടമൊഴുതുകഴിഞ്ഞ് വെള്ളമിറങ്ങുന്ന വാച്ചാലിൽ ഒരു ചെമ്പാട ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും അവിടെ അമ്ളത്വമാണ് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അവ അത്രയും അമ്ലത്വം ആ മണ്ണിലുള്ള ഇരുമ്പിനെ അരിയിച്ച് മുകളിൽ കൊണ്ടുവന്ന് തുരുമ്പാക്കി അത് മുകളിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് തെങ്ങ് നടുന്നോടത്ത് വാഴ നടുന്നോടത്ത് ഈ പ്രതിഭാസം കാണാൻ സാധിക്കുകയില്ല പക്ഷേ അമ്മളത്തമുള്ള പ്രതിഭാസം ഇവിടെ നല്ലതുപോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഏത് കൃഷി ചെയ്യുമ്പോഴും മണ്ണ് ശരിയാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കുമ്മായി കുമ്മായ പ്രയോഗമാണ് അതിനുശേഷം ഒരു പാത്രം കഴുകി ആഹാരം വിളമ്പുന്നതിന് തുല്യമാണ് മണ്ണ് വിളകൾക്ക് വേണ്ടി ശരിയാക്കുമ്പോൾ തന്നെ കുമ്മായ മണ്ണിനെ പാകപ്പെടുത്തുന്നു ഇത് നമ്മുടെ ഒരു കൃഷിരീതി കേരളത്തിൻ്റെ പണ്ടേയുള്ള തനതായ കൃഷിരീതി എന്ന് പറയുന്നത് ബഹുനില കൃഷി അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറീഡ് ക്രോപ്പിംഗ് എന്ന് പറയും അപ്പോൾ ഇതിനകത്ത് നമ്മുടെ വേരിനും അതുപോലെ തന്നെ ചെടികളുടെ ഇലച്ചാർത്തിനും പരസ്പരം ഒരു കോമ്പറ്റീഷനില്ലാതെ തന്നെ ഒരു സഹവർത്തിത്വത്തോടുകൂടി വർത്തിക്കാൻ കഴിയുന്നുണ്ട് ഇതിനെ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അതിൻ്റെ പ്രാധാന്യത്തെ ഉള്ള സമയത്ത് നമുക്ക് സ്വയം പര്യാപ്തത ഉണ്ടായിരുന്നു അതൊക്കെ മാറിക്കൊണ്ടാണ് നമ്മളെ മോണോക്രോപ്പിംഗ് വന്നത് എന്താണ് ഈ പറയുന്ന ബഹുനില കൃഷിയുടെ സവിശേഷത ഇടവിള ബഹുനില കൃഷി എന്ന് വേണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറയാൻ പറയാൻ ഇടവിള ബഹുനില കൃഷി സമ്പ്രദായം ഓരോ വിളയ്ക്കും ഒരു പ്രത്യേക രീതിയിലുള്ള സൂര്യപ്രകാശത്തിൻ്റെ അളവ് ആവശ്യമാണ് ഓരോ വിളയ്ക്കും അത് വളരുന്നതിന് ചുറ്റുമുള്ള ഒരു മണ്ണിൻ്റെ അവസ്ഥ ആവശ്യമാണ് അതിൻ്റെ വേരായത്തിന് വളരെ പ്രാധാന്യമുണ്ട് വേരായം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഡെപ്ത് റൂട്ട് ഡെപ് വേര് പോകുന്ന ആഴ്ച ഓരോ വിളകൾക്കും വേരായം പ്രത്യേകത ഉണ്ട് നെല്ലിന് പതിനഞ്ച് സെൻറ്റിമീറ്ററേ ഉള്ളൂ വെണ്ടയാണെങ്കിൽ ഇരുപത് സെൻറ്റിമീറ്റർ വരും വാഴയാണെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വരും കമുകാണെങ്കിൽ അറുപത് സെൻറ്റിമീറ്റർ വരും തെങ്ങാണെങ്കിൽ എൺപത് തൊട്ട് എൺപത് സെൻറ്റിമീറ്റർ തൊട്ട് ഒരു മീറ്റർ വരെ വരും ആഞ്ഞിലി ആണെങ്കിലും രണ്ട് രണ്ടര മീറ്റർ വരെ പോകും അപ്പം ഓരോ വേരായത്തിന് താഴേക്കും മൂലകങ്ങൾ കഴിഞ്ഞാൽ പോകാം ജലസേചനത്തിൽ കൂടെ പോകാം മഴ പോഴ പോകാം മഴ അധികമാകുമ്പോൾ പോകാം അപ്പം വേരായത്തിന് താഴേക്കും മൂലകങ്ങളെ അലീച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതൊരു നഷ്ടമാണ് അപ്പം നെൽപ്പാടത്ത് നല്ലതുപോലെ വെള്ളം നിൽക്കുന്നു കരനെല്ലാണെങ്കിൽ പാടത്താണെങ്കിൽ അധികം ലീച്ച് ചെയ്ത് പോകില്ല കാരണം എന്താണ് അത് നല്ല പായസം പോലെ കുഴച്ച് അവിടെ കിടത്തിയിരിക്കുന്ന ഇതുകൊണ്ട് അതേസമയം കര നെല്ലാണെങ്കിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ താഴ്ചയിലേക്ക് മൂലകം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നെല്ലിനത് കിട്ടില്ല മറ്റു വിളകളുണ്ടെങ്കിലോ അതെടുത്തുകൊള്ളും ഇതാണ് നമുക്ക് കേരളത്തിന് പ്രത്യേകമായ തനതായ ഒരു 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 കൃഷി രീതിയാണ് പുരയിട കൃഷി പലവിധ വിളകൾ സൂര്യപ്രകാശത്തിനും മണ്ണും മണ്ണിലെ ഘടകങ്ങളും നമ്മൾ യാതൊരു വിധത്തിലും അധിക മത്സരം വരാതെ അധിക മത്സരം മത്സരമെന്ന് ഞാൻ പറഞ്ഞോളൂ എപ്പോഴും മത്സരമുണ്ട് രണ്ട് വിളകൾ രണ്ട് കളകൾ കളയും വിളയും ഇവയെല്ലാം അതിൻ്റെ വളർച്ചാ ഘടകങ്ങൾക്ക് വേണ്ടി മത്സ മത്സരമാണ് സൂര്യപ്രകാശം വെള്ളം സ്ഥലം പോഷകം ഈവൻ വായുവിനു വേണ്ടി പോലും ഇവ തമ്മിൽ മത്സരിക്കും മാക്സിമം മത്സരം ഒഴിവാക്കിക്കൊണ്ട് സഹവർത്തിത്തോടെ വളരുന്ന വിളകൾ സെലക്ട് ചെയ്യാൻ നമ്മുടെ പൂർവികന്മാർക്ക് കഴിഞ്ഞിരുന്നു അങ്ങനെയാണ് നമ്മളൊരു പുരയിടവും പുരയിട കൃഷിയും ഉണ്ടാക്കിയിരുന്നത് അപ്പം തീർച്ചയായിട്ടും സൂര്യപ്രകാശം ആവശ്യമായ അളവിൽ അതായത് തെങ്ങ് തെങ്ങിൻ്റെ ഇടയ്ക്ക് വാഴ വാഴയിടെയും താഴെ ചേന തെങ്ങിൽ കുരുമുളക് തെങ്ങിൽ കുരുമുളക് ഈ രീതിയിലുള്ള ഒരു കൃഷി അപ്പുറം തൊന്നോ രണ്ടോ തേക്ക് ഇപ്പുറത്ത് ഒന്നോ രണ്ടോ ആഞ്ഞിലി ഒരു പുളി അതായത് വേരായും താഴേക്ക് പോയിരിക്കുന്നു ഇനിയും ചവറുണ്ടാക്കുന്ന ചവർ എന്ന് വെച്ചു കഴിഞ്ഞാൽ തോൽ വരാം ഹലോ 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 ആ ഗുഡ് ഈവനിങ് സാർ ഗുഡ് ഈവ്നിങ് പേരെന്താണ് ഷാജി കൊട്ടാരക്കര ചോദിക്കാം ഷാജി സാറേ ഈ ഇപ്പോഴത്തെ ഈ ഉണക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം ഒന്ന് നമ്മൾ ഈ മണ്ണിന്റെ അമ്ള ഗുണം സാധാരണ ലാബിൽ കൊടുത്ത് പരിശോധന ചെയ്യാതെ നമുക്ക് നാടൻ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ അറിയാൻ പറ്റുമോ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഉണക്ക് സംബന്ധമായിട്ട് ഈർപ്പം നിലനിർത്താൻ പുതിയ മാർഗങ്ങളായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത് ഒന്ന് പരിചയമുള്ള ഒരു നെൽകൃഷിക്കാരന് തീർച്ചയായിട്ടും മണ്ണിന്റെ അമ്ലത്വം അറിയാം അതായത് പാടം പൂട്ടിക്കഴിഞ്ഞ് വെള്ളമിറങ്ങുന്ന വാച്ചാലിൽ ഒരു ചെമ്പാട രൂപപ്പെട്ടത് ഷാജി കണ്ടിട്ടുണ്ടോ കേൾക്കാമോ കേൾക്കാം അപ്പൊ നിങ്ങളുടെ പാടം ഉഴുത് കഴിഞ്ഞ് വെള്ളം ഇറങ്ങുന്ന വാച്ചാലിൽ ഒരു ചെമ്പാട രൂപപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ അതാണ് കരപ്പുരയിടത്തിൽ ഇത് ബുദ്ധിമുട്ടാണ് അതായത് എന്തുമാത്രം അമ്ളത്വമുണ്ട് എന്ന് ഊഹിച്ചെടുക്കാൻ ഒരു സാധാരണ കൃഷിക്കാരന് സാധിക്കുകയില്ല അവിടെ മണ്ണ് പരിശോധന തന്നെ ആശ്രയമാക്കണം അതേസമയം നെൽപ്പാടത്താണെങ്കിലും നിങ്ങൾക്കിടെ പരിചയം കൊണ്ട് തീർച്ചയായിട്ടും കര കരമണ്ണാണെങ്കിൽ മണ്ണ് പരിശോധന കൊണ്ട് മാത്രമേ ിനെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അമ്മളക്ഷര നിലവാരത്തെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു രണ്ടാമത് ചോദിച്ചത് ഉണക്കിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നല്ലേ ചോദിച്ചത് ഓ ഉണക്കിനെ പ്രതിരോധിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉള്ള ജലാംശത്തെ പിടിച്ചു നിർത്താനേ നമുക്ക് സാധിക്കുകയുള്ളു അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന വെള്ളം ശരിയായ രീതിയിൽ വിളകൾക്ക് നമുക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതിലേതാണ് ജലാംശം ജലം കൊടുക്കാനും മാത്രം ഉണ്ടോ ജലസേചനം നടത്താനും മാത്രം വെള്ളമുണ്ടോ അപ്പം അപ്പം പരിമിതമായ തോതിൽ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ അതിന് പറ്റുന്ന മാർഗം യോജിക്ക ഉപയോഗിക്കണം അതായത് കനാലെടുത്ത് അതിലേക്ക് വെള്ളം ഇടുക ബേസിനെടുത്ത് അധികം വെള്ളം നിർത്തുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് മണ്ണ് മുഴുവൻ നനയും പക്ഷെ എന്നിരുന്നാൽ തന്നെ ആ വെള്ളം എക്കാലത്തേക്കും തികഞ്ഞു പോകില്ല അതുകൊണ്ട് എന്ത് വേണം തീർച്ചയായിട്ടും വേരുപടലം മാത്രമുള്ള സ്ഥലങ്ങളിലേക്ക് ഈ വെള്ളത്തിൻ്റെ അളവിനെ കൊടുക്കത്തക്ക തുള്ളിനന മുതലായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും തീർച്ചയായിട്ടും തുള്ളിനന കൊടുത്താൽ പോലും പൊതയിടുക എന്ന് പറയുന്നത് കൃഷിയുടെ ഒരു ഭാഗമാക്കി നമ്മൾ നിലനിർത്തിയേ ഒക്കെയുള്ളൂ അതായത് മണ്ണിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ബാഷ്പീകരിച്ചു പോകുന്നതിനെ തടയാൻ അധികമായ ചൂടും അധികമായ സൂര്യപ്രകാശവും അതിൻ്റെ അടിപ്പ് തടയാൻ തീർച്ചയായിട്ടും പൊതയിടൽ കൊണ്ട് കൊടുക്കുന്ന വെള്ളത്തെ മണ്ണിൽ പിടിച്ചു നിർത്താൻ സാധിക്കും മൂന്നാമതൊരു കാര്യമുള്ളത് മണ്ണിൽ ജൈവാംശം കൊടുക്കുക എന്നുള്ളതാണ് അതിപ്പോൾ കൊടുക്കേണ്ടതായിരുന്നില്ല മണ്ണിൽ തുടർച്ചയായിട്ട് ജൈവാംശം കൊടുക്കുന്നത് കൊണ്ട് കൂടുതൽ വെള്ളത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും ഏകദേശം പതിനായിരം കിലോ പത്ത് ടൺ ജൈവാംശം ഒരു ഹെക്ടറിൽ ചേർക്കണം ജൈവവളം ചേർക്കണമെന്ന് നമ്മൾ പറയുന്നുണ്ട് ഇത് മൂലകങ്ങളെ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല മണ്ണിൻ്റെ ഘടന ശരിയാക്കാൻ മണ്ണിലെ വായു സഞ്ചാരം ശരിപ്പെടുത്താൻ ഇതിലൊക്കെ ഉപരിയായി ഒരു കിലോ ജൈവവളം ഏകദേശം മൂന്ന് തൊട്ട് നാല് ലിറ്റർ വെള്ളം വരെ പിടിച്ചു വെക്കും അതായത് പത്ത് ടൺ ജൈവവളം നമ്മൾ ചേർക്കുമ്പോൾ നാൽപ്പതിനായിരം ലിറ്റർ വെള്ളമാണ് നമ്മൾ മണ്ണിൽ പിടിച്ചു വെക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് ജൈവാംശം അതേതായാലും കുഴപ്പമില്ല ജൈവം ജീവൻ്റെ അവശിഷ്ടം എന്താണെങ്കിൽ പോലും അത് മണ്ണിൽ ചേരുന്ന വിളക്ക് ചേരുന്ന വിധത്തിൽ ചേർക്കുവാൻ ഷാജി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എന്തായാലും ഷാജി വിളിച്ചതിന് വളരെ നന്ദി സർ നമുക്ക് തിരിച്ചു വരാം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ വര വരൾച്ച അത് കൃഷിയിൽ വളരെ പ്രസക്തമായ ഒരു പ്രശ്നമാണ് അപ്പോൾ അതിനകത്ത് ഈ സൂക്ഷ്മ ജലസേചന രീതികൾ സർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഡ്രിപ്പ് ഇറിഗേഷനും അതുപോലെയുള്ള നന പൊതയിടല് ഇതൊക്കെ നമ്മൾ അനുവർത്തിക്കുന്നുണ്ട് പലതരത്തിലുള്ള കൃഷി വകുപ്പിന്റെ തന്നെ പദ്ധതികളിലൂടെ ഇതിനകത്തുള്ള സംവിധാനങ്ങൾ കർഷകരിലെത്തിക്കുന്നുണ്ട് ജീവാണു ജീവാണുവളങ്ങൾക്ക് ഈ വളർച്ചയെ പ്രചോദിക്കാനുള്ള ശക്തി ഉള്ളതായിട്ട് പ്രത്യേകിച്ച് വാം അപ്പം അതിൻ്റെ പ്രത്യേകതയെ കുറിച്ച് പറയാമോ തീർച്ചയായിട്ടും ജീവാണു ജീവാണുവളം എന്ന് പറയുന്നത് പ്രത്യേക മൂലകങ്ങളെ മണ്ണിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അതിൻ്റെ ആദ്യത്തെ ആദ്യമായി നമ്മളതിനെ എൻകറേജ് ചെയ്യുവാനായിട്ട് പക്ഷേ അതിനോടനുബന്ധിച്ച് ചില നല്ല കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട് ഓരോ ജീവാണുവും ജീവിക്കുകയാണ് അപ്പോൾ ആ ജീവിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എന്തെല്ലാം പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അതെല്ലാം ഒരു ജീവാണു ചെയ്യുന്നുണ്ട് അത് ശ്വസിക്കുന്നുണ്ട് അത് ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട് അത് മറ്റു ചില ഗ്രോത്ത് വളർച്ചയ്ക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വൈറ്റമിൻ ഉണ്ടാക്ക വിറ്റാമിൻ ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം മണ്ണിലേക്കത് വിടുക കൂടി ചെയ്യുന്നുണ്ട് അപ്പം ആവശ്യമുള്ള മൂലകത്തെ മണ്ണിൽ കൊണ്ടുവരുന്നതിന് പുറമെ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ കൂടി ചെയ്യുന്നത് കൊണ്ട് ചെടിയുടെ വേരുപടലം വളരെ വലുതായി വരും വാം എന്ന് ഇപ്പം സൂചിപ്പിച്ചുവല്ലോ അതൊരു ജീവാണുവാണ് നൈട്രജനെ കൊണ്ടുവരുന്ന ജീവാണു ആണ് റൈസോവിയം അസറ്റോ ബാക്റ്റർ അസോസ്പിറുള്ളമൊക്കെ അതേസമയം വാം എന്ന് പറയുന്നത് ഒരു കുമ്മിളാണ് ആ കുമ്മിൾ എന്താണ് ചെയ്യുക ചെടിയുടെ വേരുമായി ബന്ധം സ്ഥാപിക്കുന്നു അതിൽ ജൈവ ആസിഡുകൾ ഉണ്ടാക്കുന്നു അപ്പം കൂടുതൽ ഫോസ്ഫറസ് മുതലായ സിങ്ക് മുതലായ മൂലകങ്ങൾ അലിയാണ്ട് കിടക്കുന്നത് അലിയിച്ച് ചെടിക്കെട്ടുന്നു ഇതാണ് ഒരു ഗുണം രണ്ടാമത്തെ ഗുണം എന്താണ് ദൂരെ നിന്ന് ജീവിക്കുന്ന ദൂരെ എന്ന് വിചാരിച്ചാൽ ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഒന്നോ ഒന്നരയോ ഒക്കെ അകലെയുള്ള വേരുപടലം കഴിഞ്ഞുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ഈ വാം അഥവാ ജീവാണു അത് വേരുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ കിട്ടുന്ന വെള്ളവും മൂലകങ്ങളും എടുത്ത് ഈ ചെടിയുടെ വേരിലേക്ക് അത് കൊടുക്കുകയാണ് അപ്പം ഒരു പ്രത്യേക ഭാഗത്തു നിന്ന് വളവും വെള്ളവും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ മണ്ണിൻ്റെ വ്യാപ്തം വിസ്തൃതി അത് കൂടുതലാകുകയാണ് വാമുപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൂരെ നിന്ന് പോലും വെള്ളം എടുത്തു കൊടുക്കുമ്പോഴത്തേക്ക് ചെടികൾക്ക് ഗുണം കൂടുതലല്ലേ ഉണ്ടാകും അങ്ങനെയുള്ള സൂഷ്മാണുക്കളുടെ ഉപയോഗം തീർച്ചയായിട്ടും വേനൽക്കാലത്ത് പ്രയോജനകരമാണ് പക്ഷെ ഒരു കാര്യം ഓർക്കണം മണ്ണിലെ ചൂടും അന്തരീക്ഷത്തിലെ ചൂടും തമ്മിൽ വളരെ ബന്ധമുണ്ട് അന്തരീക്ഷത്തിലെ ചൂടും മണ്ണിലെ ചൂടും അന്തരീക്ഷത്തിൽ മുപ്പത് ഡിഗ്രി ആണെങ്കിൽ മണ്ണിൽ അത് മുപ്പത്തെട്ട് ഡിഗ്രി വരെയാകാം പക്ഷേ മണ്ണിൽ നാൽപ്പതാകുകയാണെങ്കിലോ സോറി അന്തരീക്ഷത്തിൽ നാൽപ്പതാകുകയാണെങ്കിലോ മണ്ണിൽ നാൽപ്പത്തിയെട്ടാകാം അതായത് ആഗോള താപനം വർദ്ധിക്കുമ്പോൾ അന്തരീക്ഷ താ താപനം വർദ്ധിക്കുമ്പോൾ മണ്ണിൻ്റെ ചൂടും അതനുസരിച്ച് എട്ടും പത്തും ഡിഗ്രി കണ്ട് ചൂടും ചൂട് കൂടും സൂക്ഷ്മാണുക്കൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെയെ ശരിയായ രീതിയിൽ ഉള്ള വളർച്ച പ്രവർത്തനം നടത്തുകയുള്ളൂ എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടിന് മുകളിലേക്ക് മണ്ണിൻ്റെ ചൂട് കൂടുകയാണെങ്കിൽ സൂക്ഷ്മാണുക്കളുടെ നാശമായിരിക്കും ഫലം അപ്പം നമ്മൾ ആരും ദർശിക്കാത്ത ഇതുവരെ ചിന്തിക്കാത്ത ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ഇത് ആഗോളതാപനം വരുമ്പോൾ മണ്ണിലെ സൂഷ്മാണുക്കൾ നശിക്കുന്നത് കൊണ്ട് ജൈവ വിഘടനം തീർച്ചയായിട്ടും കുറയും പക്ഷേ ചീയൽ പ്രക്രിയയും അതനുസരിച്ച് കുറയും മണ്ണിന് കിട്ടുന്ന പോഷകത്തിൻ്റെ അളവ് തീർച്ചയായിട്ടും കുറയും അതുകൊണ്ട് മണ്ണിൽ അത്രയും ചൂട് തങ്ങി നിൽക്കാത്ത തക്കതുള്ള പരിചരണം നമ്മൾ ചെയ്യണം പുതയിടൽ വളരെ അത്യാവശ്യമാണ് ആവശ്യമായിട്ടുള്ള ചെറിയ തോതിലെങ്കിലുള്ള ജലസേചനം കൊടുത്ത് മണ്ണിൻ്റെ ചൂട് ഈ പറഞ്ഞ അധിക ചൂടിലേക്ക് പോകാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ നമ്മൾ ഈ പറയുന്ന വാമിനെ പറ്റി നമ്മൾ പറഞ്ഞത് കൊണ്ട് തന്നെ വാം എവിടെ കിട്ടും കർഷകർക്ക് അത് എവിടെ ലഭ്യമാകും എന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ കൊള്ളാം ഈ വാം മറ്റ് സാധാരണ ജീവാണുക്കളെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇത് ഉണ്ടാക്കുക കാരണം ഇവ ജീവനുള്ള വസ്തുക്കളിലേ വസിക്കുകയുള്ളൂ അപ്പം ചെടികളുടെ വേരുകളിൽ ഇവ വളരും അപ്പം പ്രത്യേക ചെടികൾ തിരഞ്ഞെടുത്ത് പുല്യവർഗമാകാം ചോളമാക ഇങ്ങനെയൊക്കെയുള്ളതിൻ്റെ വേരുകളിൽ ഇവയെ വളർത്തി ആ വേരിൻ്റെ അവശിഷ്ടമാണ് ഇതിൻ്റെ വിതരണ വസ്തുവായി നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ ഈ വേരിൻ്റെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന വെർമിക്കുലേറ്റ് മുതലായ ചില സാധന വസ്തുക്കൾ ഉപയോഗിച്ച് ആണ് ഇതിനെ വ്യാപകമാക്കി കൊടുക്കുക കാർഷിക സർവകലാശാലയുടെയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പല സ്ഥാപനങ്ങളും ഇന്ന് ഈ വാമുണ്ടാക്കി കൃഷിക്കാർക്ക് വിതരണം ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ജലസേചന മാർഗങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് അനുവർത്തിക്കേണ്ടി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ജലസേചന മാർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ചെടിക്ക് ആവശ്യത്തിനുള്ള വെള്ളമേ കൊടുക്കാൻ തയ്യാറാവൂ തയ്യാറാകണം അനാവശ്യമായി വെള്ളം കൊടുക്കാൻ പാടേയില്ല കാരണം ഇന്ന് കനാൽ ഇറിഗേഷൻ നടത്തുന്ന പല സ്ഥലങ്ങളുണ്ട് കനാലിലേക്ക് വെള്ളം തുറന്നു കഴിഞ്ഞാൽ സ്വന്തം സ്ഥലത്ത് ആവശ്യത്തിന് മാത്രം വെള്ളം കെറ്റിക്കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് അത് വിട്ടുകൊടുക്കൂ എന്ന് പറയുന്ന ചില കൃഷിക്കാരുമുണ്ട് അത് നല്ലതുപോലെ ഉദാഹരണമായിട്ട് നമ്മൾ കാണുന്നതാണ് ജാതിത്തോട്ടമൊക്കെ വെള്ളം നല്ലതുപോലെ നിലനിർത്തി നനച്ചിട്ട് അവിടെ കാൽപാദം മുങ്ങത്തക്ക കരമണ്ണിൽ കാൽപ്പാദം മുങ്ങത്തക്ക രീതിയിൽ വെള്ളം നിലനിർത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമല്ല രണ്ട് തരത്തിലാണ് ഒന്ന് വെള്ളത്തിൻ്റെ അമിത ഉപയോഗം രണ്ട് മണ്ണിലെ വായുസഞ്ചാരം അത് കുറയ്ക്കുകയാണ് മൂന്ന് കരമണ്ണിൽ അധിക വെള്ളം നിന്നാൽ എന്താണ് സംഭവിക്കുക വേരായത്തിന് താഴേക്ക് മണ്ണിലുള്ള മൂലകങ്ങളാണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് ചേർക്കുന്ന മൂലകങ്ങളാണെങ്കിലും അലിയിച്ച് വേരായത്തിന് താഴേക്ക് കൊണ്ടുപോവുകയാണ് അപ്പം ആ വേര് പടലത്ത് അതിനാവശ്യമുള്ള വെള്ളം മാത്രം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം നേരത്തെ ഒരു വാഴയ്ക്ക് ഇരുപത് ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളം മതി ഒരു ദിവസത്തേക്ക് ജാതിക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് ലിറ്റർ വെള്ളം മതി പതിനഞ്ച് വർഷമോ ഇരുപത് വർഷമോ ഒക്കെ പ്രായമായ രണ്ടായിരം മൂവായിരം നാലായിരം കാവര കിട്ടുന്ന ഒരു ജാതിക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് ലിറ്റർ വെള്ളം മതി ഒരു ദിവസത്തേക്ക് പത്ത് മുപ്പത്തിയാറ് ഓലയുള്ള നല്ല വട്ടം വണ്ണം ഉള്ള പത്തിരുപത്തഞ്ച് വർഷം പ്രായമായ നൂറ്റി മുന്നൂറ്റി ഇരുപത് തേങ്ങ കിട്ടുന്ന ഒരു തെങ്ങിന് ഏപ്രിൽ മെയ് മാസത്തിൽ ഒരു അൻപത് അറുപത് ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ പക്ഷേ അത് കിട്ടുന്നുവെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതിന് തക്കതായ ജലസേചന മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കണം അതിനാണ് വെള്ളമില്ലാത്ത അവസ്ഥയിൽ തുള്ളി നിലയിലേക്ക് നമ്മൾ പോകേണ്ടത് അവിടെയും പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഒന്ന് ഏതെങ്കിലും ഒരു നോസിൽ പോയിന്റ് കൊണ്ട് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല ഒരു തെങ്ങിന് മൂന്നോ നാലോ വ്യത്യസ്തമായ നോസിൽ പോയിന്റ് വേണം എന്നാലേ എല്ലാ ഭാഗത്തും വെള്ളം ഒരുപോലെ ചെല്ലുകയുള്ളൂ ജാതിക്കും ഇതുപോലെ തന്നെ കമുകിനാണെങ്കിൽ രണ്ടെണ്ണം മതി കാരണം കമുഖിന് തെങ്ങിന് എത്ര ലിറ്റർ വേണം അതാഴ്ചയിൽ ഒരു അല്ലെങ്കിൽ ഒരു ദിവസം അൻപത് ലിറ്റർ വെള്ളമെങ്കിലും അത് നല്ലതുപോലെ കഴിക്കുന്ന പത്ത് മുപ്പത്തഞ്ച് ഓലകളെങ്കിലും ഉള്ള കാരണം ബാഷ്പീകരണം അനുസരിച്ചാണ് നമ്മൾ താഴെ വെള്ളം കൊടുക്കേണ്ടതുകൊണ്ട് ഓലകളുടെ എണ്ണം കൂടും തോറും ബാഷ്പീകരണം കൂടും അപ്പം ആ രീതിയിലുള്ള വെള്ളം നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം ഡ്രിപ്പ് തുള്ളി തന്നെയാണെങ്കിൽ നാല് പോയിന്റിലെങ്കിലും ഇവ കൊടുത്തിരിക്കണം ഒന്ന് രണ്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ട്രിപ്പ് ഇറിഗേഷൻ നടത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടത്തി അത് മികളിലാണ് ഇട്ടിരിക്കുന്നത് അങ്ങനല്ല ഇടേണ്ടത് അത് ഏകദേശം ഒരു മുപ്പത് സെൻറ്റിമീറ്റർ താഴ്ചയെങ്കിലും വെള്ളം ചെല്ലത്തക്ക രീതിയിൽ കാരണം നല്ലതുപോലെ ചൂട് വരുമ്പോഴത്തേക്ക് ചെല്ലുന്ന വെള്ളം പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകും അതിന് ഒരു പി വി സി പൈപ്പ് മുപ്പതോ മുപ്പത്തഞ്ചോ സെൻറ്റിമീറ്ററുള്ള ചെറിയ പി വി സി പൈപ്പ് എടുത്തിട്ട് അത് കുഴിച്ചിടുക അതിൽ അതിലേക്ക് ഇനോസിൽ കൊടുക്കുക അപ്പോൾ മുപ്പത് സെൻറ്റിമീറ്റർ താഴ്ചയിലേക്കാണ് വെള്ളം തുള്ളി തുള്ളിയായി ചെല്ലുന്നതും അത് വേരായത്തിൻ്റെ കൃത്യമായ സ്ഥലത്ത് പടരുന്നതും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ ഉപയോഗശേഷി നമുക്ക് കൂട്ടാൻ സാധിക്കും പിന്നെ തീർച്ചയായിട്ടും പുറകിട്ടിരിക്കണം കോളുണ്ട് ഹലോ 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 ആരാണ് ചോദിക്കാം ചോദിക്കാം കേൾക്കുന്നുണ്ട് മൂന്ന് വർഷമായി പിള്ളേ ടി വി നോക്കണ്ട കൊറച്ചുകൂടെ പറയാമോ ചോദ്യം ഞങ്ങൾ വ്യക്തമായി കേട്ടില്ല ടീൻറീ തെങ്ങ് മൂന്ന് മൂടുണ്ട് തെങ്ങുണ്ട് അത് ചെല്ലി ചെല്ലി ണോ പ്രശ്നം തെങ്ങിന് ഈ ചെല്ലി കുത്തുക എന്ന് പറയുന്ന രണ്ട് സൈസ് ചെല്ലിയുണ്ട് ഒന്ന് കറുത്ത ചെല്ലിയുണ്ട് ഒന്ന് ചെമ്പൻ ചെല്ലിയുണ്ട് ഏതാണിത് കറുത്ത ചെല്ലിയാണോ ചെമ്പൻ ചെല്ലിയാണോ അതായത് ഇല തെങ്ങിൻ്റെ ഓല കത്തിരിച്ച് കത്തിരിക്കുന്ന ചെല്ലിയാണോ അതോ തെങ്ങിൻ്റെ മണ്ട മറിക്കുന്ന ചെല്ലിയാണോ കറുത്ത കറുത്ത ചെല്ലിയാണ് എങ്കിൽ അത് സാരമില്ലാത്ത ഒരു കാര്യമാണ് ചെമ്പൻ ചെല്ലിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തെങ്ങും കൊണ്ടേ അത് പോകുകയുണ്ടായിരുന്നുള്ളൂ കറുത്ത ചെല്ലിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓലയുടെ അങ്ങനെ കത്രിക കൊണ്ട് കണ്ടിക്കുന്നത് പോലെ കണ്ടിച്ച് കളയുകയുള്ളു അത് തീർച്ചയായിട്ടും തെങ്ങിനെ നശിപ്പിക്കുകയില്ല പക്ഷേ തെങ്ങിനൊരു ഒരു ഇടിവ് വരുത്തും അത്രയേ ഉള്ളൂ അപ്പോൾ എന്താണ് വേണ്ടത് ഈ തെങ് ഈ കറുത്ത ചെല്ലി വളരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ചാണകക്കുഴിയിലോ കമ്പോസ്റ്റ് കുഴിയിലോ ഉണ്ടാകാവുന്ന അവിടെ കൊണ്ടുവന്ന് മുട്ടയിട്ടിട്ട് ചാണകപ്പുഴു അത് വിരിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ ചാണകക്കുഴിയിലും കമ്പോസ്റ്റ് വിറ്റിലുമൊക്കെ ഈ ചെമ്പൻ ചെല്ലി കറുത്ത ചെല്ലി വളരാതിരിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണോ ആ ഒരു കാര്യം രണ്ടാമത്തെ കാര്യമോ ഈ യാദൃശികമായി ഉണ്ടാകുന്ന മുറിവുകളിൽ കറുത്ത ചെല്ലി കൊണ്ടുവന്ന് തെങ്ങിൻ്റെ പട്ടയ്ക്ക് ഉള്ളിലിരുന്ന് മുട്ടയിട്ട് അത് വരാമെങ്കിൽ അവിടെയും ഉണ്ടാകാം അപ്പോൾ എന്ത് സംഭവിക്കാം ചെമ്മൻ ചെല്ലി അവിടെ നിന്ന് പുഴു ചെല്ലി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെല്ലിക്കോൽ ഉപയോഗിച്ച് അതിനെ കുത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രായോഗികമായ കാര്യം ഇപ്പം ഡീൻഡ്യൂറ്റി തെങ്ങായതുകൊണ്ടും അധികം പൊക്കമില്ലാത്തത് കൊണ്ടും നമുക്കത് പ്രത്യേകമായി ചെയ്യാവുന്നതാണ് തെങ്ങിൻ്റെ പട്ടക്കിടയിലുള്ള ചെല്ലികളെ ചെല്ലിക്കോൽ ഉപയോഗിച്ച് കുത്തിയെടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇനിയും വീണ്ടും അവിടെ ചെല്ലി ഉണ്ടെങ്കിൽ അത് തെങ്ങിൻ്റെ ഓല നശിപ്പിക്കാതിരിക്കാനുള്ള മാർഗത്തിന് വേണ്ടിയിട്ട് തേപ്പ് മണലും വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് ഓരോ കവിളിൻ്റെ ഇടയിലും ഇട്ട് കൊടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും ആ ചെല്ലിയുടെ ഉപദ്രവം കുറഞ്ഞു കിട്ടും നമുക്ക് നമ്മുടെ ഒരു ടോപ്പിക്കിൽ നിന്ന് മാറിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ ഒരു കർഷകരുടെ ഇടയിൽ പ്രത്യേകിച്ച് ഈ ഡോർഫ് തെങ്ങുകൾ അതിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ കുറച്ച് തരളമായ ഭാഗങ്ങളാണ് അപ്പം അതിനകത്ത് ഈ കുമ്പൻചൊല്ലിയും അതിനോടൊപ്പം തന്നെ വളരെ ഭീകരമായി ചെമ്പൻചൊല്ലി ആക്രമിക്കുന്നൊരു പ്രവണതയുണ്ട് ഈ ബ്രീഡിങ് സൈറ്റ്സ് അത് മുട്ടയിട്ട് വളരാനുള്ള സ്ഥലങ്ങൾ മാറ്റുക അതിന് പെരുവലോ എന്തെങ്കിലും മെറ്റാറൈസിയും നല്ലൊരു കീടനാശിനിയാണ് അത് നമുക്ക് ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ ഇല കവിളുകളിൽ നമുക്ക് മണലും ഉപ്പും വേപ്പിൻപെണ്ണാക്കും ചേർന്ന മിശ്രിതം പാറ്റാഗുളികയും ചേർന്നത് വർഷത്തിൽ ഒരു തവണയെങ്കിലും രണ്ട് തവണ ചെയ്താൽ കൂടുതൽ ഉത്തമം ചെയ്തു കൊടുക്കുന്നത് ഇത്തരം ചെല്ലികളെ അകറ്റി നിർത്തും എന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ സാറ് നമുക്ക് ജൈവകൃഷിക്ക് ഇത്രത്തോളം പ്രാമുഖ്യം വരുമ്പോൾ സാറ് പറഞ്ഞതുപോലെയുള്ള ഒരുപാട് മൂലകങ്ങളുടെ ലഭ്യത നമ്മൾ അത്യുൽപാദനശേഷിയുള്ള ഹൈ ഹൈൽഡിംഗ് വിളകളിലേക്ക് നമ്മൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ജൈവ കൃഷിയും അതുപോലെ തന്നെ രാസകൃഷിയുടെയും ഇടയിലൊരു മധ്യസ്ഥ പാത ഇടയിലൊരു മധ്യവർത്തിത്വത്തിലേക്ക് നമുക്ക് പോകുന്ന ഒരു കാര്യത്തെപ്പറ്റി എന്താണ് അഭിപ്രായം ആശ പറഞ്ഞു വന്നത് അതായത് ഒരു പരിപൂർണ്ണ ജൈവ കൃഷിയിൽ നിന്ന് സാധ്യമാണോ സാധ്യമാണോ അല്ലയോ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് വീട്ടുവളപ്പിലെ കൃഷിയല്ല ഉദ്ദേശിക്കുന്നത് വാണിജ്യപരമായിട്ടൊരു കർഷകനെ സമീപിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ജൈവ കൃഷി കൊണ്ട് മാത്രം നമുക്ക് ഒരു ഇതാ കൊടുക്കാൻ കഴിയും ഒരു വാണിജ്യപരമായ കൃഷി ഓർക്കുക അല്ലെങ്കിൽ തന്നെയുള്ള സാധാരണ കൃഷി ഓർക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഭക്ഷ്യസുരക്ഷയും സുരക്ഷിതമായ ഭക്ഷണവും ഇത് രണ്ടും ഒന്നിച്ചു പോകണം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ ഉള്ള സ്ഥലത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം കൃഷിക്ക് ഏത് കൃഷിക്കാണെങ്കിലും മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്ന് വിത്ത് രണ്ട് പോഷണം മൂന്ന് സംരക്ഷണം വിത്ത് പഴയ നാടൻ വിത്തുകളാണെങ്കിൽ വലിയ പുറത്തു നിന്നുള്ള രാസവളങ്ങളോ പുറത്തു നിന്നുള്ള കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്കിന്നും കൃഷി ചെയ്യാം ഇപ്പം വര കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് തവളക്കണൻ ഇപ്പോഴും കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് ചേറാടി കുട്ടിച്ചേറാടി അതിക്കര കുഞ്ഞുതിക്കര ആര്യൻ പൊന്നാരിയൻ ഈ വിത്തുകളൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ പുറത്തുനിന്ന് വളവൊന്നും കൊടുക്കണ്ട കാരണം അവരുടെ ഡിമാൻഡ് വളരെ കുറവാണ് വിളവ് കുറച്ചേ തരികയുള്ളൂ പക്ഷേ അവിടെ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്ന കാര്യം ചിലപ്പോൾ അതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും സാറിൻ്റെ എല്ലാ തരത്തിലുള്ള അറിവിൻ്റെ തലങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോകുന്ന തരത്തിലുള്ളൊരു സംവാദം തന്നെയാണ് നമുക്കിവിടെ കാഴ്ചവെച്ചത് പക്ഷേ നമ്മുടെ സമയം വളരെയധികം അതിക്രമിച്ചു എന്നുള്ള ഒരു നിർദ്ദേശമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് തീർച്ചയായും പ്രേക്ഷകരുടെ മനസ്സിൽ ബാക്കിയായി നിർത്തി നിർത്തിയിരിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ ഉണ്ടെന്നറിയാം നേരിട്ട് നിങ്ങൾക്ക് സാറുമായിട്ട് ചോദിക്കാം സാറിൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും നിങ്ങൾക്ക് വേണ്ടി പറയുന്നു ഡോക്ടർ പി എസ് ജോൺ റിട്ടയർഡ് പ്രൊഫസർ ഇൻ അഗ്രോണമി കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ വെള്ളാനിക്കര തൃശൂർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത് തൊണ്ണൂറ്റി രണ്ട് ഇപ്പോൾ വളരെ വിജ്ഞാനപ്രദവും അതുപോലെ തന്നെ കാലിക പ്രസക്തിയുമുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്കൊപ്പം ഈ ഒരു വിഭവമായി ഇവിടെ പങ്കുവെച്ചത് തീർച്ചയായും വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞു ുന്നു അതുപോലെ തന്നെ വളരെ വിലപ്പെട്ട സമയം സാർ നമ്മളുമായിട്ട് വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന സാറിനും കൃഷി ദർശന്റെ പ്രേക്ഷകരോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു യൂരിയ लाख टन बढ़ाने के लिए छह उर्वरक संयंत्रों का उद्धार किया जा रहा है एफ के गोरखपुर सिंदरी तलचर और रामागुंडम संयंत्र, रामागुंडल की बरौनी इकाई और की नामरू फोर्थ सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लिपित यूला क्योंकि इससे होगा किसानों का वायरा ही फायदा अनाज का उत्पादन 10 फीसदी तक बढ़ेगा बढ़ेगी दस से पंद्रह फीसदी नाइट्रोजन क्षमता नमस्कार ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മത്സ്യ പദ്ധതിയിലൂടെ കർഷകർക്ക് സഹായം ബോർഡിന്റെ ഏപ്രിൽ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മത്സ്യ കർഷക വികസന ഏജൻസി എന്നിവ മുഖേന നടപ്പാക്കുന്ന മത്സ്യസമൃദ്ധി പദ്ധതിയിലൂടെ കർഷകർക്ക് ധനസഹായം നൽകുന്നു ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ചെമ്മീൻ ഞണ്ട് സംയോജിത മത്സ്യകൃഷി പടുതാക്കുളത്തിലെ മത്സ്യകൃഷി മാതൃകാ മത്സ്യഫാമുകൾ സ്ഥാപിക്കൽ കരിമീൻ ഹാച്ചറികൾ എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂതന കൃഷിരീതികളായ കൂടുകൃഷി വളപ്പ് കൃഷി എന്നിവയ്ക്കും സഹായം നൽകുന്നു പദ്ധതി പ്രകാരം കട്ട്ല രോഹു മൃഗാൾ ഗ്രാസ്കർ എന്നിവയുടെ കുഞ്ഞുങ്ങളെ സൗജന്യമായി കർഷകർക്ക് ലഭ്യമാക്കുന്നു ഇതുകൂടാതെ മത്സ്യത്തീറ്റയ്ക്ക് സബ്സിഡിയും മത്സ്യവളർത്തലിൽ പരിശീലനവും നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് തിരുവനന്തപുരപുരം വികാസ് ഭവനിൽ പ്രവർത്തിക്കുന്ന ഫിഷറീസ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ടതാണ് റബ്ബർ നടുന്നതുമായി ബന്ധപ്പെട്ട അറിയാൻ കർഷകർക്ക് റബ്ബർ ബോർഡിന്റെ കോൾ സെന്ററിലേക്ക് വിളിക്കാവുന്നതാണ് കോൾ സെന്റർ നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് ആറ് ആറ് റബ്ബർ ബോർഡിന്റെ ഏകദിന തേനീച്ച വളർത്തൽ പരിശീലനം ഈ മാസം പത്താം തീയതി കോട്ടയം റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്നു പരിശീലന ഫീസ് നാനൂറ് രൂപയാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് ഫീസ് അടച്ചതിന്റെ രേഖയും അപേക്ഷകന്റെ ഫോൺ നമ്പരും സഹിതം ഇമെയിലായോ റബ്ബർ ബോർഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ടോ അപേക്ഷിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് മൂന്ന് ഒന്ന് മൂന്ന് ഇമെയിൽ ട്രെയിനിംഗ് അറ്റ് റബ്ബർ ബോർഡ് ഒ ആർ ജി ഡോട്ട് ഇൻ തിരുവനന്തപുരം നഗരസഭ ഈ മാസം പതിനാല് മുതൽ മുപ്പത് വരെ പുത്തരിക്കണ്ടം മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന വിഷുക്കണി എന്ന കാർഷിക ക്ഷീര വ്യാവസായിക പ്രദർശനത്തിൽ പങ്കെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു ആവശ്യമായ സ്ഥലം പ്രദർശന വിവരം എന്നിവ രേഖപ്പെടുത്തി നഗരസഭാ കാര്യാലയത്തിലോ ഇമെയിൽ വിലാസത്തിലോ അപേക്ഷ സമർപ്പിക്കാം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് ഏഴ് 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 പൂജ്യം ഒൻപത് മറ്റൊരു നമ്പർ ഒൻപത് നാല് ആറ് എട്ട് നാല് ഒൻപത് എട്ട് ആറ് ആറ് ഇമെയിൽ ടി വി വിവര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ ഉപയോഗിച്ച് കൃഷി വകുപ്പും സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യവും ചേർന്ന് കർഷകർക്കായി ഓൺലൈൻ വിപണി സൌകര്യം തയ്യാറാക്കിയിട്ടുണ്ട് ഈ വിപണി കാർഷിക വിവര സങ്കേതം എന്നീ രണ്ട് ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷനുകളും ഡബ്ല്യൂഡബ്ല്യൂഡബ്ല്യൂ ഡോട്ട് കൃഷി ഡോട്ട് ഇൻഫോ എന്ന വെബ് പോർട്ടിലും ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഓൺലൈൻ കാർഷികോൽപ്പന്ന വിപണനത്തിന് ഒൻപത് നാല് നാല് ഏഴ് പൂജ്യം അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് എന്ന വാട്സ്ആപ്പ് നമ്പറോ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറോ ഉപയോഗിക്കാം ഒരു ഫോൺ കോൾ മുഖേന കാർഷികോൽപ്പന്നങ്ങളുടെ വിശദവിവരങ്ങൾ വിളവ് ലഭ്യമാകുന്ന സമയം അളവ് പ്രതീക്ഷിക്കുന്ന വില എന്നിവ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം കർഷകരുടെ സഹായത്തിനായി ഡബ്ല്യൂഡബ്ല്യൂഡബ്ല്യൂ ഡോട്ട് ഫേസ്ബുക്ക് ഡോട്ട് കോം കൃഷി ഡോട്ട് ഇൻഫോ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയും തയ്യാറാക്കിയിട്ടുണ്ട് കർഷകരുടെ സഹായത്തിനായി തയ്യാറാക്കിയ വെബ് പോർട്ടൽ ഡബ്ല്യൂ 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 ഡോട്ട് കൃഷി ഡോട്ട് ഇൻഫോ വാട്സ്ആപ്പ് നമ്പർ ഒൻപത് നാല് നാല് ഏഴ് പൂജ്യം അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് കൊല്ലം കുരിപ്പുഴ ടർക്കി ഫാമിൽ ബെഡ്സ് വില്ലിയിനം ടർക്കി കോഴികളുടെ മുട്ടകൾ ലഭ്യമാണ് ഫാമിൽ നിന്നും ഒരു ദിവസം പ്രായമായ ടർക്കി കോഴി കുഞ്ഞുങ്ങളെ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിൽപ്പന നടത്തുന്നു കുരിപ്പുഴ ജില്ലാ ടർക്കി ഫാമിന്റെ ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് ഒൻപത് ഒൻപത് രണ്ട് 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 തമിഴ്നാട്ടിലെ പ്ലാവ് തോട്ടങ്ങളുടെ സ്വർഗമെന്നറിയപ്പെടുന്ന വില്ലുപുരം പന്റുടിയിൽ പ്രഥമ ദേശീയ ചക്ക മഹോത്സവം മുതൽ വരെ സംഘടിപ്പിക്കുന്നു ചക്ക മഹോത്സവത്തോടനുബന്ധിച്ച് സെമിനാറുകൾ പ്രദർശനങ്ങൾ പ്ലാവുതോട്ട തോട്ട പഠനയാത്ര കാർഷിക സംവാദങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും വിശദ വിവരങ്ങൾ ലഭ്യമാകുന്നതിന് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം ഒൻപത് നാല് പൂജ്യം ഒന്ന് പൂജ്യം മൂന്ന് മറ്റൊരു നമ്പർ

അടയ്ക്കഴയത്യായിരത്തിനും കൊച്ചി റബ്ബർ ആർഎസ്എസ് അഞ്ചാം ഗ്രേഡ് പതിനാലായിരത്തി നാനൂറ് രൂപ റബ്ബർ ആർഎസ്എസ് നാലാം ഗ്രേഡ് തൊള്ളായിരം രൂപ കോട്ടയം റബ്ബർ ആർഎസ്എസ് അഞ്ചാം ഗ്രേഡ് പതിനായിരത്തി അഞ്ഞൂറ് രൂപ റബ്ബർ നാലാം ഗ്രേഡ് പതിനയ്യായിരം രൂപ കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കോപ്ര എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ രണ്ടായിരത്തി മുന്നൂറ് രൂപ പിണ്ണാക്ക് റോട്ടറി രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾ രൂപ കുരുമുളക് ഗാർബിൾ രൂപ ചുക്ക് മീഡിയം പന്ത്രണ്ടായിരത്തി ഇരുനൂറ്റി അൻപത് രൂപ ചുക്ക് ബെസ്റ്റ് രൂപ മഞ്ഞൾ നാടൻ രൂപ അടയ്ക്ക പുതിയത് ഇരുപതിനായിരത്തിനും മധ്യം ജാതിക്കത്തൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറ്റി അൻപതിനും മധ്യാജ് ജാതിക്കത്തൊണ്ടില്ലാത്തത് മധ്യം ജാതിപത്രി അഞ്ഞൂറിനും മതി ഗ്രാമു എഴുന്നൂറ്റി റബ്ബർ ആർഎസ് അഞ്ചാം ഗ്രേഡ് മൂന്നൂറ് രൂപ റബ്ബർ ആർഎസ് നാലാം ഗ്രേഡ് രൂപ 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 ലാറ്റക്സ് ഒട്ടുപാൽ ഈസ്റ്റർ വിഷു ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ചെറുകിട കർഷകർ കുരുമുളക് വിൽപ്പനയ്ക്കിറക്കാൻ താൽപര്യം കാണിച്ചു ഉൽപ്പന്നത്തിന് ആഭ്യന്തര ആവശ്യം വർദ്ധിച്ചതിനാൽ ഉത്സവ ഡിമാൻഡ് നിരക്കുയർത്തുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ സ്റ്റോക്കിസ്റ്റുകൾ കൊച്ചിയിൽ ഗാർബൾഡ് കുരുമുളക് കിലോ രൂപയിൽ വിപണനം നടന്നു വെളിച്ചെണ്ണ വ്യാപാര രംഗം ചൂടുപിടിച്ചു മാസാരംഭ വേളയായതിനാൽ പ്രാദേശിക വിപണികളിൽ എണ്ണയ്ക്ക് ആവശ്യം വർദ്ധിച്ചു അടുത്ത വാരവും വിൽപ്പന ഉയർന്ന അളവിൽ തുടരാൻ ഇടയു മുഖ്യ വിപണികളിൽ നാളികേരങ്ങളുടെ സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷനിൽ നടന്ന ഏലക്കരേലത്തിൽ മികച്ച ഇനങ്ങളുടെ നിരക്ക് കിലോ ആയിരത്തിനാല് രൂപയായി താഴ്ന്നു ശരാശരി ഇനങ്ങൾ കിലോ കൊച്ചി കോട്ടയം വിപണികളിൽ റബ്ബർ ഷീറ്റ് ലഭ്യത ചുരുങ്ങിയെങ്കിലും നിരക്കുയർത്തി ചരക്ക് സംഭരിക്കാൻ വ്യവസായികൾ തയ്യാറായില്ല ഇനി കണ്ണൂർ കൂടിയ താപനില ഏഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് കൊച്ചി ആലപ്പുഴ പുനലൂർ തിരുവനന്തപുരം ഡിഗ്രി സെൽഷ്യസ് ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം